Hello guys, ellavarkkum filmi hattilekku swagatham. Inne naan parayan povunnathu Shaun of the Dead enna cinemaye kurichaanu. 2004 porutharangiya Shaun of the Dead enna cinema oru zombie cinemayaanu. Adukondu thanne idoru horrorum violenceum nanna cinemayaanu. Adukoodathe oru comedy chithram koodiyaanu Shaun of the Dead. Cinemayude thodakkathil Shaun barril irunnu kallu kudikkunnathaanu kaanikkunnathu. Shaunde koode avante koottukaranaya Ed avade ninnum game kalikkunnundu. Shaunde thottu munpil cinemayude naayikiyaya Liz irippundu. കൂടാതെ അവളുടെ കൂട്ടുകാരും ഇരിപ്പുണ്ട്. ഷോണും ലിസും ലവേഴ്സ് ആണ്. ഷോണിന്റെ കൂട്ടുകാരൻ എഡ് ഒരു മടിയനാണ്. ഈ എഡാണ് ഷോണിനെ മടിയൻ ആക്കുന്നത് എന്നാണ് ലിസും ലിസിന്റെ കൂട്ടുകാരും പറയുന്നത്. ഇവർ ഇരിക്കുന്ന ബാറിനും ഒരു പ്രത്യേകതയുണ്ട്. ഷോൺ എപ്പം ലിസിനെയും കൂട്ടി ഔട്ടിങ്ങിന് പോകുമ്പോഴും അതെല്ലാം അവസാനം കുളമായി വന്ന് എത്തി നിൽക്കുന്നത് വിഞ്ചസ്റ്റർ ബാറിലാണ്. അതുകൊണ്ട് തന്നെ ലിസിന് ഈ ബാർ ഇഷ്ടമല്ല. ലിസ് ഷോണോട് പറയുകയാണ്, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നീ എഡിനെ ഒഴിവാക്കണം, എന്നാലേ നീ നേരെയാവും എന്നാണ് ലിസ് ഷോണോട് പറയുന്നത്. ഷോൺ അതിനെല്ലാം ശരിവെക്കുന്നുണ്ട്. പക്ഷെ ഷോണിന് അറിയാം തന്റെ കൂട്ടുകാരനായ എഡിനെ വിട്ട് അവൻ ഒന്നും ചെയ്യത്തില്ല എന്ന്. കാരണം അവർ അത്രയ്ക്ക് തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത സീനിൽ ഷോൺ രാവിലെ എണീറ്റ് നേരെ സോഫയിൽ ഇരുന്ന് എഡിന്റെ കൂടെ ഗെയിം കളിക്കാൻ പോകുമ്പോൾ ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഷോൺ എണീറ്റ് ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പം പീറ്റിനെ കാണുന്നു. പീറ്റി ഷോണിന്റെയും എഡിന്റെയും കൂട്ടുകാരനാണ്. പീറ്റിക്ക് എഡിനെ വലുതായിട്ട് ഇഷ്ടമൊന്നുമല്ല. ഷോണും എഡും പീറ്റിയും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഷോണും എഡും താഴെയും പീറ്റി മേലിലുമാണ് താമസിക്കുന്നത്. പീറ്റിയും ഷോണിനോട് എഡിനെ പറ്റിയുള്ള കംപ്ലൈന്റ് ആണ് പറയുന്നത്. അങ്ങനെ ഷോൺ അതിനും ശരി പറഞ്ഞിട്ട് ഷോൺ കടയിൽ സാധനം മേടിക്കാനായി പോകുകയാണ്. അങ്ങനെ ഷോൺ കടയിൽ സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കാനായി നിൽക്കുമ്പം അവിടെയുള്ള ന്യൂസ് പേപ്പറിൽ വൈറസിനെ പറ്റിയുള്ള വാർത്ത കാണുന്നു. പക്ഷേ ഷോൺ അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷോൺ ജോലിക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറി പോകുമ്പോൾ വഴിയിൽ ഒരു പെണ്ണ് തലകറങ്ങി വീഴുന്നു. അതും ഷോൺ വലിയ കാര്യമായി എടുത്തില്ല. ഷോൺ ഇലക്ട്രോണിക്സ് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഷോണിന്റെ സ്റ്റെപ്പ് ഫാദറായ ഫിലിപ്പ് അവിടെ വരികയാണ്. സ്റ്റെപ്പ് ഫാദർ ആയതുകൊണ്ട് തന്നെ ഷോണിന് ഫിലിപ്പിനെ ഇഷ്ടമല്ലായിരുന്നു. ഫിലിപ്പ് വന്നത് ഷോൺ എല്ലാ പ്രാവശ്യവും അമ്മയെ കാണാൻ വേണ്ടി മന്ത്ലി വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ആ ദിവസം നാളെ ആണെന്ന് പറയാൻ വേണ്ടിയാണ് ഫിലിപ്പ് ഷോണിനെ കാണാൻ വേണ്ടി വന്നത്. അങ്ങനെ അത് പറഞ്ഞിട്ട് ഫിലിപ്പ് കടയിൽ നിന്ന് പോകുന്നു. അങ്ങനെ ഷോൺ അമ്മയ്ക്ക് വേണ്ടി പൂവ് വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പം അവിടെ ഒരാൾ പ്രാവിനെ പിടിച്ചു തിന്നുന്നു. അത് കണ്ടതും ഷോണിന് എന്തോ പോലെ തോന്നി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷോൺ ബസ്സിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള ഒരാൾ ഭയങ്കരമായി ചുമയ്ക്കുന്നു. അങ്ങനെ ഷോൺ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുമ്പോൾ വോണിയെ കാണുന്നു. അങ്ങനെ വോണി ലിസിനെ പറ്റി ഷോണിനോട് ചോദിക്കുന്നു. അങ്ങനെ വോണി ഷോണിനോട് ലിസിനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പം ഷോൺ അതെ, ഇന്ന് രാത്രി ഡിന്നർ ഞങ്ങൾ പുറത്തുപോയി കഴിക്കാൻ പോകുകയാണ് എന്ന് ഷോൺ വോണിയോട് പറയുന്നു. വോണി എവിടെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഷോൺ ടേബിൾ ബുക്ക് ചെയ്തിട്ടില്ല എന്ന് ഓർക്കുന്നു. അങ്ങനെ ഷോൺ നേരെ വീട്ടിൽ ചെന്നിട്ട് ഫോൺ എടുത്ത് ഹോട്ടലിൽ വിളിച്ചു ചോദിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ടേബിൾ എല്ലാം ഫുൾ ആണെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ലിസ് ഫോണിൽ വിളിക്കുന്നു. ഷോൺ ലിസിനോട് കാര്യം പറഞ്ഞു. ലിസ് അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എഡ് ഷോണിനോട് വിൻചസ്റ്ററിൽ പോകാൻ പറ എന്ന് പറയുന്നു. അങ്ങനെ ഷോൺ ലിസിനോട് നമുക്ക് വിൻചസ്റ്ററിൽ പോകാം എന്ന് പറയുമ്പോൾ ലിസ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഷോൺ നേരെ ലിസിന്റെ വീട്ടിൽ പോകുന്നു. ലിസ് ഷോണിനെ ഒരുപാട് വഴക്കു പറയുന്നു. ലിസ് ഷോണിനെ അവിടെ നിന്ന് പുറത്താക്കി. ഷോൺ അങ്ങനെ വിഷമിച്ച് വിൻചസ്റ്ററിലേക്ക് പോകുന്നു. അവിടെ എഡും ഉണ്ടായിരുന്നു. എഡ് അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഷോണിനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഷോണും എഡും റോഡിലൂടെ പാട്ടും പാടി നേരെ വീട്ടിൽ ചെന്ന് അവിടെയും പാട്ടും പാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പം പീറ്റി അവിടെ വന്ന് അവരെ വഴക്കു പറയുന്നു. അങ്ങനെ എഡ് നോക്കുമ്പോൾ പീറ്റിയുടെ കയ്യിൽ മുറിവിനുള്ള മരുന്ന് ഒട്ടിച്ചിരിക്കുന്നു. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ പീറ്റി പറഞ്ഞു, ജോലി കഴിഞ്ഞ് വീഴുന്ന വഴിക്ക് ആരോ കടിച്ചു കൊടുത്തു എന്ന് പറയുന്നു. ആര് എന്തിന് കടിച്ചു എന്ന് എഡും ഷോണും ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞ് പീറ്റി ദേഷ്യപ്പെട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷോൺ അവിടെയുള്ള ഒരു സ്ഥലത്തിരുന്ന് ഉറങ്ങുന്നു. അങ്ങനെ രാവിലെയായി പതിവ് പോലെ ഷോൺ എണീറ്റ് കടയിൽ സാധനം മേടിക്കാനായി പോകുമ്പോൾ അവിടെയുള്ള എല്ലാവരും സോംബികളായി മാറിയിരുന്നു. പക്ഷെ ഷോൺ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. കാരണം പിറ്റേ ദിവസം കഴിച്ച മദ്യത്തിന്റെ ലക്ക് ഇതുവരെ മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഷോൺ സാധനം വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ എഡ് പറഞ്ഞു, നമ്മുടെ ഗാർഡനിൽ ഒരു പെണ്ണ് നിൽക്കുന്നുവെന്ന്. അങ്ങനെ ഷോണും എഡും ചോദിക്കാനായി അവരുടെ അടുത്തേക്ക് പോകുന്നു. എത്ര വിളിച്ചിട്ടും അവർ അനങ്ങുന്നില്ല. അങ്ങനെ എഡ് ഒരു ചെറിയ കല്ലെടുത്ത് അവരെ എറിഞ്ഞപ്പോൾ അവർ ഷോണിനെ കടിക്കാനായി വന്നു. അങ്ങനെ ഷോൺ അവരെ ഒരു തള്ളു കൊടുത്തു. അവിടെയുള്ള ഒരു വലിയ കമ്പി ഉണ്ടായിരുന്നു. ഷോൺ തള്ളു കൊടുത്ത വഴിക്ക് അവർ ആ വലിയ കമ്പിയുടെ മേളിൽ ചെന്ന് വീണ് ആ കമ്പി അവരുടെ വയറിലൂടെ പൊത്തുകയറി.
അത് കണ്ട് ഷോണും എഡും ഞെട്ടി. അങ്ങനെ അവർ രണ്ടും നോക്കി നിൽക്കെ അവർ അവിടുന്ന് എണീക്കുന്നു. ഇത് കണ്ടതും ഷോണും എഡും വീണ്ടും ഞെട്ടി. കൂടാതെ അവിടെ വേറെ ഒരു സൂമി കൂടി വന്നപ്പോൾ അവർ പേടിച്ച് വീടിനകത്ത് കയറി. അവർ ഫോണെടുത്ത് പോലീസിനെയും ഒക്കെ വിളിച്ചു. അവരാരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവർ സെറ്റിയിൽ ഇരുന്ന് ന്യൂസ് കേട്ടുകൊണ്ടിരുന്നു. ന്യൂസിൽ സൂമ്പികളായവരുടെ തല മുറിക്കുകയോ അല്ലെങ്കിൽ ബ്രെയിൻ ഡിസ്ട്രോയ് ചെയ്യാൻ ആണ് പറയുന്നത്. അങ്ങനെയിരിക്കെ മുമ്പിലത്തെ കതക് തുറന്ന് ഒരു കൈയില്ലാത്ത സൂമ്പി വരുന്നു. ഷോണും എഡും അത് കണ്ട് പേടിച്ചു. അങ്ങനെ എഡ് അവിടെ ഇരുന്ന ഒരു സാധനം വെച്ച് സൂമ്പിയുടെ തലയ്ക്ക് ഒരു അടി കൊടുത്തു. അങ്ങനെ ആ സൂമ്പി ചാവുകയും ചെയ്തു. അങ്ങനെ ഷോണും എഡും ഗാർഡനിൽ ഉള്ള പെണ്ണിനെയും ആളിനെയും കൊല്ലാനായി അവിടെ കിടന്ന സീഡി എടുത്ത് തലയ്ക്ക് ഉന്നം നോക്കി എറിയുന്നു. പക്ഷേ അത് കൊണ്ടിട്ടൊന്നും സൂമ്പികൾ ചാവുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ ഒരു ചെറിയ ഷെഡ് ഉണ്ടായിരുന്നു. ഷോൺ ആ ഷെഡ് ചവിട്ടി പൊളിച്ചിട്ട് ഷോൺ ബാറ്റും എഡ് ഷോലും എടുത്തുകൊണ്ട് വന്നിട്ട് ആ സോംബികളുടെ തല അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് അവർ വീട്ടിൽ കയറിയിട്ട് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പം പി ടിയുടെ കാര്യം ഓർമ്മ വന്നു. അങ്ങനെ അവർ താഴെ നിന്ന് പി ടിയെ വിളിക്കുന്നു. പക്ഷെ പി ടി വിളി കേൾക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഷോൺ അമ്മയെ ഫോൺ വിളിച്ചപ്പം ഷോന്റെ സ്റ്റെപ്പ് ഫാദറിനെ സോംബി ചെറുതായി കടിച്ചുവെന്ന് ഷോണിനോട് അമ്മ പറയുന്നു. അങ്ങനെ ഷോണിന് മനസ്സിലായി സ്റ്റെപ്പ് ഫാദറിനെ കൊല്ലണമെന്ന്. ഷോൺ ലിസിനെ വിളിച്ചപ്പം ലിസിനെ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഷോണും എഡും ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. പി ടിന്റെ കാറെടുത്ത് ഷോണിന്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് സ്റ്റെപ്പ് ഫാദറിനെ കൊന്നിട്ട് നേരെ ലിസിന്റെ ഫ്ലാറ്റിൽ പോയിട്ട് അവിടുന്ന് ലിസിനെയും കൂട്ടുകാരെയും കൂട്ടി നേരെ വിഞ്ചസ്റ്ററിൽ പോകാമെന്ന്. അതിനുവേണ്ടി ഷോൺ പി ടിയുടെ കാറിന്റെ കീ എടുത്ത് എഡിന്റെ കയ്യിൽ കൊടുത്തിട്ട് മുഖം കഴുകാൻ വേണ്ടി ബാത്റൂമിൽ കയറിയപ്പം പി ടി സോംബിയായി ബാത്ടബിൽ നിൽക്കുന്നു. അങ്ങനെ ഷോൺ പെട്ടെന്ന് കതക് തുറന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് എഡിന്റെ അടുത്ത് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ നേരെ ഷോണിന്റെ അമ്മയുടെ വീട്ടിലെത്തി. ഷോൺ ഫിലിപ്പിനെ കൊല്ലാനായി ബാറ്റ് പൊക്കിയപ്പോൾ ഫിലിപ്പിന് അപ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എഡ് ആ സമയം പി ടിയുടെ കാറെടുത്ത് ഒരു കമ്പിയിൽ കൊണ്ടുപോയി ഇടിച്ച് തരിപ്പണമാക്കി കളഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും ഫിലിപ്പിനെ കാറിൽ കയറി പോകാനായി പോകുമ്പോൾ സോംബി വന്ന് ഫിലിപ്പിന്റെ കഴുത്തിന്റെ മാംസം കടിച്ചു തിന്നു. അങ്ങനെ ഷോൺ സോംബികളെയൊക്കെ അടിച്ചിട്ട് ഫിലിപ്പിന്റെ കാറിന്റെ താക്കോൽ വാങ്ങി എഡിന് കൊടുത്തിട്ട് ഷോണും എഡും ഷോണിന്റെ അമ്മയും ഫിലിപ്പിനെയും ആയിട്ട് നേരെ ലിസിനെയും കൂട്ടുകാരെയും കൂടെ കൊണ്ടുപോകാനായി പോകുന്നു. അങ്ങനെ ഷോൺ ലിസിന്റെ സ്ഥലത്തെത്തി അവിടെയുള്ള സോംബികളെയൊക്കെ അടിച്ചിട്ട് ലിസിന്റെ ഫ്ലാറ്റിന്റെ അകത്ത് കയറുന്നു. അങ്ങനെ ഷോൺ ലിസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ലിസ് പോകാമെന്ന് സമ്മതിച്ചു. എവിടെയാണ് പോകുന്നതെന്ന് ലിസ് ചോദിച്ചപ്പോൾ ദ വിഞ്ചസ്റ്റർ എന്ന് ഷോൺ പറയുന്നു. ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതിന്റെ പാർട്ട് 2 ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.